ഇതിലും ഭേദം എന്റെ അമ്മയെ ഞാനും മരിക്കായിരുന്നു. പ്രാണനെ പോലെ പരസ്പരം സ്നേഹിക്കേണ്ട അമ്മയും മകളും ഇപ്പൊ ഇപ്പൊ ബദ്ധശത്രുക്കളായില്ലേ? എന്റെ അമ്മയുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? എന്നെ പ്രസവിച്ച എന്റെ അമ്മയോട് എന്തൊക്കെ ദ്രോഹങ്ങളാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. വാക്കുകൾ കൊണ്ട് ഞാൻ എന്റെ അമ്മ എത്രയാ നോവിച്ചത്. എന്റെ അമ്മയെ വെറുത്തതുപോലെ ലോകത്ത് ആരെങ്കിലും ഞാൻ വെറുത്തിട്ടുണ്ടോ? എന്തൊക്കെ മഹാപാപങ്ങളാ നിങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിച്ചത്. എന്റെ അമ്മ ഈ ലോകത്ത് നിന്നില്ലാതെ അവിടെ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയില്ലേ? എന്നെ നിങ്ങൾ എന്തിനാ മോളെന്ന് വിളിക്കുന്നേ? ഞാൻ നിങ്ങളുടെ മോളല്ല. എന്നെ പ്രസവിച്ചത് പ്രിയാമ്മയും അല്ല. ഞാൻ മാമനെന്ന് വിളിച്ചയാളാ എന്റെ അച്ഛൻ. എനിക്ക് പലവട്ടം കൊല്ലണമെന്ന് തോന്നിയ സ്ത്രീയാ എന്റെ അമ്മ. എന്റെ അമ്മ എന്റെ ഏറ്റവും വലിയ ശത്രുവാക്കിയതിന്റെ ഉത്തരവാദി നിങ്ങളാണ്. നിങ്ങളെ കുറ്റപ്പെടുത്തരുത്. പിറക്കുന്നത് പെൺകുഞ്ഞാണെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതായിരുന്നു ദുർഗച്ചിയുടെ ഭീഷണി. ഞാൻ എന്റെ ദൈവമായിട്ട് കാണുന്ന എന്റെ പൊന്നേട്ടന്റെ ഭാര്യ ദുർഗച്ചി. ദുർഗച്ചി ജീവിച്ചിരിക്കേണ്ടത് എന്റെ ആവശ്യമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ചെയ്തു പോയതാ. മോളെന്നെ കുറ്റപ്പെടുത്തരുത്. വേണ്ട മോളെ, എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം മോള്, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ത്യാഗം ചെയ്തവരാ ഞങ്ങള്. അതിനുവേണ്ടി ഞങ്ങൾ സ്വന്തം രക്തത്തിൽ പിറന്ന ആദിയെ ദുർഗേച്ചിക്ക് നൽകേണ്ടി വന്നു. ആദിക്ക് പകരം ഞങ്ങളുടെ മകളായി നിന്നെ ഞങ്ങള് ഒപ്പം കൂട്ടി. വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്നൊരു ഭാരം ഇന്ന് ഇറക്കി വെക്കുകയാണ്. ഇക്കാര്യം തുറന്നു പറയാതിരുന്നിട്ട് എനിക്ക് സ്വസ്ഥതയോ സമാധാനമോ ഇല്ലായിരുന്നു ഭഗവാനെ. ഇന്നെല്ലാം തുളസിയോട് ഞാൻ തുറന്നു പറയും. ചതിയോ ഉപദ്രവമോ ഒന്നുമല്ല ഞാൻ ചെയ്തത്. ഒരു നന്മയ്ക്ക് വേണ്ടി കൂട്ടുനിന്നുപോയി. ചെയ്തത് ഉപകാരമാണെങ്കിലും വാസ്തവത്തിൽ അതെല്ലാവർക്കും ഉപദ്രവമായി മാറുകയാണുണ്ടായത്. ഇക്കാര്യം തുളസി അറിയുമ്പോ അവള് പൊട്ടിത്തെറിക്കാൻ ഇടവരരുതേ ഭഗവാനെ. പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടണേ എന്റെ മുകുന്ദ. എല്ലാവിധ സമാധാനവും തന്ന് അടിയനെയും ഇതിന് കൂട്ടുനിന്ന് എല്ലാവരെയും രക്ഷിക്കണേ ഭഗവാനെ. ഇത് പറയാനാണോ ഡോക്ടർ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? ഇതല്പം ഗൗരവത്തിൽ പറയേണ്ട വിഷയമാണെന്ന് എനിക്ക് തോന്നി. അതാ നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. പ്രിയയും ഞാനും കൂടി ആലോചിച്ചിട്ട് തന്നെയാ മോളെ ഇങ്ങോട്ട് വരുത്തിയത്. ദുർഗയുടെ ഈ സ്വഭാവവും വയലൻസും ഒക്കെ സത്യത്തിൽ ഒരു രോഗം തന്നെയാ. അതുകൊണ്ട് നീ അവിടെ ജീവിക്കുന്നിടത്തോളം കാലം സ്വയം ഒരു കരുതല് വേണം. അത്രേ ഉള്ളൂ. ഇത്രയുള്ളോ? ദുർഗാമ്മയുടെ ഈ സ്വഭാവം രോഗമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് അഹങ്കാരം. മാമൻ പോലീസാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കൈക്ക് കരുത്ത് പോരാ. കാരണം നോക്കി ഒരെണ്ണം പുകച്ചിരുന്നെങ്കിൽ ഈ അഹങ്കാരമൊക്കെ കുറഞ്ഞേനെ. എന്തായാലും മോള് പ്രതികരിക്കാനും വഴക്കിനും ഒന്നും തൽക്കാലം നിൽക്കണ്ട ചന്ദ്രദാസ്. എല്ലാ കാര്യങ്ങളും ഞാൻ അപ്പോപ്പ ഡോക്ടറെ അറിയിക്കാം. ഡോക്ടർ എനിക്ക് ചെയ്തെന്ന ഉപകാരം ഈ ജീവിതത്തിൽ എനിക്ക് മറക്കാനാവുന്നതല്ലോ. ഒരു വലിയ ആപത്തിന്ന ഡോക്ടർ എന്റെ മകളെ രക്ഷപ്പെടുത്തിയത്. ഞാൻ ഇറങ്ങട്ടെ ഡോക്ടർ. ശരി. കല്യാണത്തിൽ നിന്ന് പിന്മാറിയത് എന്തുകൊണ്ടാണെന്ന് ഇനി ആര് ചോദിച്ചാലും എനിക്ക് ധൈര്യമായിട്ട് സത്യം തുറന്നു പറയാലോ. അപ്പോ അയാളെ അറസ്റ്റ് ചെയ്യാൻ പ്രസാദേട്ടൻ തയ്യാറല്ല എന്നാണോ? എടോ, ഞാൻ എന്തിനാ അയാളെ അറസ്റ്റ് ചെയ്യണം? അയാൾ എന്ത് തെറ്റാ ചെയ്തത്? ഈ കുറ്റവാളികളെയാണ് പോലീസ് അന്വേഷിക്കുന്നതും അറസ്റ്റ് ചെയ്യുന്നതും ഒക്കെ. എന്റെ അറിവിൽ ചന്ദ്രദാസ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല. പ്രസാദേട്ടൻ അയാളെ അറസ്റ്റ് ചെയ്യാൻ മടിക്കുന്നത് പ്രസാദേട്ടൻ ഈ കാര്യത്തില് പങ്കുള്ളത് കൊണ്ടാണ്. എടോ, എന്നെ വിശ്വസിക്കാൻ തയ്യാറല്ലെങ്കിൽ എനിക്ക് ഇനിയും വിശദീകരണം തരാൻ പ്രയാസമാണ്. വേണ്ട, ഒരു വിശദീകരണവും തരണ്ട. ഇതിനെന്താ വേണ്ടതെന്ന് എനിക്കറിയാം. എടോ, താൻ എന്ത് ചെയ്തിട്ടും ഒരു പ്രയോജനമില്ല. ചന്ദ്രദാസ് തയ്യാറല്ലെങ്കിൽ പിന്നെ അയാളെ കൊണ്ട് ആർക്ക് പറയിപ്പിക്കാൻ പറ്റും? ഈ നാട്ടിലെ ACP-യെക്കാളും വലിയ പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്. ഞാൻ അവരുടെ അടുത്ത് പോയിക്കോളാം. എനിക്ക് അതങ്ങോട്ട് തീർത്ത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതിന്റെ പിന്നിലെ വലിയൊരു രഹസ്യമുണ്ട്. എന്ത് വില കൊടുത്തായാലും എനിക്കത് അറിഞ്ഞേ പറ്റും. ദുർഗേ, നിനക്കറിയാലോ എന്റെ കാര്യങ്ങളൊക്കെ. ഞാനൊന്ന് കഴിഞ്ഞൊടിച്ചാൽ എത്ര പേരാണെങ്കിലും പറന്നു വരും മാരകായുധങ്ങളുമായിട്ട്. പിടിച്ച് 4 പൂശി സത്യം പറയിപ്പിക്കടാ മക്കളെ എന്നൊന്ന് പറഞ്ഞാലുണ്ടല്ലോ, അവൻ ചോര തുപ്പിക്കൊണ്ട് സത്യം പറയും. നല്ല മണി പോലെ. പക്ഷേ അവൻ എന്റെ മരുമകന്, എന്റെ ആതിരയുടെ ഡാഡിയെ. ഗുണ്ടകളുടെ അടിയും കൊണ്ട് അവൻ എന്റെ കൊച്ചുമകളെയും പിടിച്ചോണ്ട് ഒറ്റ പോക്കങ്ങ് പോയാലേ, ആ ഒരു പേടിയുള്ളതുകൊണ്ടാ. അതുകൊണ്ട് മാത്രമാ ഞാൻ ഈ കടുത്ത നടപടികൾക്കൊന്നും മുതിരാത്തത്. അത് പോരാ അപ്പച്ചി. എന്തുകൊണ്ടാണ് അയാൾ ഇതിന്ന് പിന്മാറിയതെന്നും ആരാണ് ഇതിന് പിന്നിൽ ഒളിച്ചിരിക്കുന്നതെന്നും നമുക്ക് കണ്ടുപിടിക്കണം. അതിപ്പോ ഒരാവശ്യമായിട്ട് മാറിയിരിക്കുക. സാരി എടുത്തപ്പോ പീലി വിരിച്ചു നിൽക്കുന്ന മയിൽപേട പോലെ. ഇത്ര പെട്ടെന്ന് കവിയായി മാറിയോ? എടാ പൊട്ട കവി, പെൺമയിൽ പീലി വിരിക്കാറില്ല. ജീവിതത്തിൽ ആപാടെ ഒരു കവിത പറഞ്ഞതാ, അതും പൊളിഞ്ഞു. അതെ, ഈ സാരി കൊടുത്തപ്പോഴേ നീ വലിയ അമ്മച്ചിമാരെ പോലെ. എന്നാ പിന്നെ ചുരിദാറാക്കാം. എവിടെ പോവാ? ചുമ്മാ പറഞ്ഞല്ലേ. ഇത് തന്നെ മതി ഫംഗ്ഷനെ. നീ ഇത് തന്നെ ഇട്ടാ മതി. നീ ഒരു ഭാര്യ പോലെ ആകണമെങ്കില് ഈ സാരി തന്നെ വേണം. അയ്യേ, നീ ഇതാണ് ഇട്ട് വരുന്നേ? ഇതൊന്നും വേണ്ട, കൊള്ളൂല. ഞാൻ വേറെ ഷർട്ട് നോക്കട്ടെ. ഷർട്ട് ഇട്ടാ മതി. ആ, പിന്നൊരു കാര്യം പറഞ്ഞേക്കാം. ഇനി മുതൽ നിന്റെ ഡ്രസ്സിങ് ഞാൻ തീരുമാനിക്കും. ഭാര്യ പറയുന്ന ഡ്രസ്സ് ധരിക്കുന്നതേ സ്നേഹമുള്ള ഭർത്താക്കന്മാരാ. ഓ, അങ്ങനെയാണോ? ഇതൊക്കെ ജീവിതത്തിലെ പുതിയ അറിവ്. ഇട സ്ഥിരമായിട്ടുണ്ടാവുന്നൊരു കാര്യം ഉണ്ടല്ലോ, അമ്മായിയമ്മ പോര്. മിക്ക വീടുകളിലും 365 ദിവസവും നടക്കുന്ന വലിയൊരു കലാപരിപാടിയാണല്ലോ അത്. അതെ, അത് ഈ വീട്ടിൽ വേണ്ടെന്നാ എന്റെ അഭിപ്രായം. ഈ വിവരമില്ലാത്ത അമ്മായിയമ്മമാരാ മരുമക്കളോട് വഴക്കിടുന്നത്. പക്ഷെ എന്റെ ഭാര്യ ദുർഗ വിവരമില്ലാത്തതല്ല. എടോ, ഈ ഫംഗ്ഷനിൽ എല്ലാവരും വരും. അവരൊക്കെ ആദ്യം തുളസി തിരക്കും. ഇവരില്ലെങ്കിൽ നമ്മൾ എന്ത് മറുപടി പറയും? തുളസിയെ കണ്ടില്ലെങ്കിൽ താൻ അവളെ മനഃപൂർവ്വം കൊണ്ടുവരാതിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയൂ. അതുകൊണ്ടേ താൻ സമ്മതിച്ചേ പറ്റും. അവര് സന്തോഷത്തോടെ വരട്ടെടൂ. മോനെ, അച്ഛനെവിടെ? അമ്മ പോരാനിറങ്ങുമ്പോ അത്യാവശ്യമായിട്ട് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞു. അച്ഛനെ കൂടെ കൊണ്ടുവന്നാൽ മതിയായിരുന്നു. കല്യാണം കഴിഞ്ഞ് ദുർഗയുടെ വീട്ടിൽ പോയത് പിന്നെ തുളസിയെ പുറത്തെങ്ങും കാണാനേ ഇല്ലല്ലോ. ഇപ്പൊ പഴയതുപോലെയൊന്നും അല്ലല്ലോ, വേറൊരു വീടിന്റെ ഉത്തരവാദിത്വം ഒക്കെ ആയി. നീ ഫോട്ടോ ദുർഗന്റെ ഫംഗ്ഷൻ ഇപ്പൊ തുടങ്ങി. ചീഫ് ഗസ്റ്റ് ഇപ്പൊ എത്തും. എന്നാ ഞങ്ങൾ അങ്ങോട്ട് നിൽക്കട്ടെ. ശരി. ഇതൊക്കെ എന്താ? എന്തൊരു ചിരി, എന്തൊരു സന്തോഷം. ഇതാ ഞാൻ പറഞ്ഞത്, ആദ്യേട്ടനെയും കാട്ടുതുളസിയും കൊണ്ടുവരണ്ടെന്ന്. ആൾക്കാരുടെ മുന്നിലൊക്കെ എന്തൊരു ഷോയാ അവര് കാണിക്കുന്നേ. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? പ്രിയയും കെട്ടിയൊരുങ്ങി വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതിനർത്ഥം ദുർഗയ്ക്കെല്ലാം അറിയാന്നുള്ളതാ. അതായത് തുളസിയെ ചതിയിൽപ്പെടുത്തി മകന്റെ കഴിവില്ലായ്മ പുറത്തറിയാതിരിക്കാൻ ഇല്ലാത്ത നാടകം നടത്തുന്നു. അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ആദിത്യനെയും തുളസിയെയും ഒരു മുറിയിൽ കഴിയാൻ അനുവദിച്ചുകൂടാ? എന്താ ദുർഗേച്ചി, ഇക്കാര്യത്തിൽ എനിക്ക് മാത്രമല്ല നിങ്ങളെ അറിയാവുന്ന പലർക്ക് സംശയമുണ്ട്. ദുർഗ മനഃപൂർവ്വം ചെയ്യുന്നതാണ് ഇതൊക്കെയെന്ന്. എന്താ മറുപടി പറയാത്ത? എന്നാ കേട്ടോ, ഇനി മുതൽ ആദിത്യനും തുളസിയും ഒരുമിച്ചാ കഴിയാൻ പോകുന്നത്. ഒരു മുറിയിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അവര് കഴിയും. ആരും ഇല്ലാത്ത കഥകൾ പറഞ്ഞിനി എന്നെ എന്റെ മോനെയും മോശക്കാരാക്കണ്ട. ദുർഗ പറയുന്നത് വിശ്വസിക്കാമോ? കനകദുർഗെ, വെറും വാക്ക് പറയാറില്ല. ഞാൻ പറയുന്നതേ എന്റെ തീരുമാനമാണ്. നിങ്ങളുടെ വെല്ലുവിളിക്കുള്ള മറുപടിയാ എന്റെ ഈ തീരുമാനം. ആന്റി, ആന്റി എന്താ ഈ പറയുന്നേ? ദുർഗേശ് എന്ത് വിവരദോഷ ഈ പറയുന്നത്? ഞാൻ എല്ലാവരോടും കൂടി പറയുക, ഇതുവരെ ചില ദോഷങ്ങൾ ഉള്ളതുകൊണ്ട് ആദിത്യനും തുളസിയും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല. പക്ഷേ ഇനി അങ്ങോട്ട് അവരൊരുമിച്ച് തന്നെ ജീവിക്കും. നിങ്ങൾ കേട്ടതോ അറിഞ്ഞതോ ഒന്നും സത്യമല്ലാന്ന് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. നീ തുളസിയെ തകർക്കും കൊല്ലുമെന്നൊക്കെ പറഞ്ഞിട്ട് ആ വെല്ലുവിളികളൊക്കെ എന്താ കാറ്റിൽ പറത്തിയോ? അപ്പച്ചി, എന്നെ ആതിരയും ചതിക്കുന്നത് കൂടാതെ ഇങ്ങനെ ഒരു ഒത്തുതീർപ്പിന് നീ പോയാൽ ഒടുവിൽ നിന്റെ അവസ്ഥ എന്താകുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ട്? നിന്റെ ധൈര്യമൊക്കെ എവിടെ പോയി ദുർഗേ? നീ ഇപ്പൊ പരാജയപ്പെട്ടില്ലേ? അങ്ങ് പാതാളം വരെ താഴ്ന്നു പോയില്ലേ? ഇങ്ങനൊരു തീരുമാനം നടപ്പാക്കി ഈ കുടുംബത്തിന്റെ അധികാരം കയ്യിലേക്ക് വന്നാൽ ആ തുളസിയുടെ നിറം അപ്പം മാറും. അവള് നിന്നെ എടുത്തിട്ട് ഭരിക്കാൻ തുടങ്ങും. അതിനൊന്നിനും ഞാൻ അനുവദിക്കില്ല. അതിന് നിന്റെ അനുവാദം അവക്ക് വേണ്ട. അവൾ ആദിത്യന്റെ ഭാര്യയായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മരുമകളായി അവള് മാറി. പിന്നെ കുടുംബം ഭരിക്കുന്നതിൽ എന്താ തെറ്റ്? തുളസിയുടെ കൈയിലേക്ക് താക്കോൽ സ്ഥാനം വന്നാൽ നിനക്ക് ഈ വീട്ടിൽ പിന്നെ ഒരു സ്ഥാനവും ഇല്ല. അത് നീ മനസ്സിലാക്കണം. തുളസി നിന്റെ ശത്രുവാണ്. ഇത്രയും നാൾ നീ ചെയ്തതിനൊക്കെയും പതിന്മടങ്ങായി അവൾ തിരിച്ചു തരും. അതിന് യാതൊരു സംശയവും വേണ്ട. നീ നിന്റെ ശവക്കുഴി തോണ്ടിക്കഴിഞ്ഞു ദുർഗേ. എനിക്ക് നിന്നോട് ദുഃഖമുണ്ട്. എന്ത് ചെയ്യാം? ഇത്രയും നാൾ നീ ചെയ്തതിനൊക്കെ പോട്ടെ. എടോ, എന്തിനാ വെറുതെ മനസ്സിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കിടക്കുന്നത്? പിന്നെങ്ങനെ ദുസ്വപ്നം കാണാതിരിക്കുക. കുടിക്കാം. താൻ എന്ത് സ്വപ്നം കണ്ടത്? എന്റെ മനസ്സിനൊരു സ്വസ്ഥതയില്ല പ്രസാദേട്ടാ. ഒരുപാട് നാളായി ഞാനൊന്ന് ഉറങ്ങിയിട്ട്. എടോ, ഈ മനസമാധാനം എന്ന് പറയുന്നതേ മഹാഭാഗ്യമുള്ളവർക്ക് കിട്ടുന്ന. എന്റെ അറിവ് വെച്ച് നോക്കുമ്പോ തന്റെ ഈ മനസമാധാനക്കേട് താൻ തന്നെ സ്വയം സൃഷ്ടിക്കുന്ന. എന്റെ മനസ്സിലെ കാര്യങ്ങൾ മുഴുവനായിട്ട് എനിക്കേ അറിയൂ. ഞാനിപ്പോ കണ്ട സ്വപ്നങ്ങൾ വെച്ച് നോക്കുമ്പോ എന്റെ ഭാവി അപകടത്തിലാ. ദുർഗ, താൻ എന്തൊക്കെയാ ഈ പറയുന്നത്? എടോ, എന്റെ മരണം വരെ ഞാൻ തന്റെ കൂടെയില്ലേ? താൻ എന്റെ ഭാര്യയല്ലേ? തന്റെ പ്രശ്നങ്ങളൊക്കെ എന്റെയും പ്രശ്നങ്ങളല്ലേ? അതെന്താണോ മനസ്സിലാക്കാത്തെ? എനിക്കാരുമില്ല. അപ്പൊ എന്നെ ഇത്രയും നാളും നിങ്ങളെല്ലാരും കണ്ടിരുന്ന ഒരു ഭ്രാന്തിയായിട്ടാണോ? ഏ പറ പ്രസാദേട്ടാ. ഞാൻ എന്റെ മകന് വേണ്ടി ചെയ്ത ശരികളൊക്കെ നിങ്ങളുടെ മുമ്പ് ഈ ഭ്രാന്തായിരുന്നു? അങ്ങനെയാണോ നിങ്ങൾ കണ്ടിരുന്നത്? താനങ്ങനെ കാട് കയറി ചിന്തിക്കുന്ന എന്തിനാ? ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. ജ്യോതിഷം സത്യമാണ്, പക്ഷെ അത് കൈകാര്യം ചെയ്യുന്നവരിൽ പലരും അറിവില്ലാത്തവരാണ്. അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. ജ്യോത്സ്യനെ ഞാൻ കാണും, അതെന്റെ ആവശ്യം. ആ, ഇപ്പൊ നിന്റെ ബുദ്ധിയൊക്കെ പ്രവർത്തിച്ചു തുടങ്ങി. ഇപ്പൊ ആ പഴയ ദുർഗ തിരിച്ചു വന്നിരിക്കുക. അല്ല, ജോൾസരെ കാണണോന്നൊക്കെ പറഞ്ഞപ്പോ പ്രസാദ് എതിരു വല്ലതും പറഞ്ഞോ? സൈക്യാട്രിസ്റ്റിനെ കണ്ടാ മതിയെന്ന്. കണ്ടോ, നിനക്ക് വട്ടാണെന്നല്ലേ അവൻ പറഞ്ഞതിന്റെ അർത്ഥം. ഭാര്യ സ്നേഹിക്കുന്ന ഭർത്താവാണെങ്കി ഇങ്ങനെയൊക്കെ പറയൂ. അവൻ അവന്റെ കൂടപ്പിറപ്പിനോടും അവളുടെ മകളോടും മാത്രമേ സ്നേഹമുള്ളൂ. നിന്നെ കല്യാണം കഴിച്ചു പോയതുകൊണ്ടും സമൂഹത്തിൽ മാന്യനാകാൻ വേണ്ടിയും ഇങ്ങനെ അങ്ങ് ജീവിക്കുക. അവിടെ ശാന്തേട്ടൻ മംഗളേന്ന് തികച്ചു വിളിക്കില്ല. ഒരിക്കൽ സ്നേഹം കൊറേ കൂടിയപ്പോ മങ്കൂസേ എന്നൊരു വിളി. ഞാനൊരു നോട്ടം അങ്ങ് നോക്കി, മൂപ്പര് ദഹിച്ചുപോയി. ആ അപ്പച്ചി, ഇനി നമുക്കൊരു ജോത്സ്യരെ കണ്ടെത്തണം. ഒരു 100 തരികിട ജോത്സ്യന്മാരെ ഞാൻ നിനക്ക് തരാം. കാശ് കൊടുക്കാമെന്ന് പറഞ്ഞ എന്ത് നാശവും പ്രവചിക്കുന്ന കൊറേ എണ്ണം. ആ പഴയ കുമ്പളങ്ങ മന്ത്രവാദിയില്ലേ, അതുപോലത്തെ ചിലര്. പൂജാരിയും ജ്യോതിഷമായിട്ടൊരാളെ വിളിച്ചാ മതി. അറിവുള്ളവരെയൊന്നും വേണ്ടെന്നേ, അങ്ങനെ നടിക്കുന്നവരെയൊക്കെ മതി. നമ്മൾ പറയുന്നത് അനുസരിക്കുന്നവരായിരിക്കണം. അതെ, എല്ലാവരും ഇരിക്കെ അയാളെ കൊണ്ട് പ്രശ്നം വെപ്പിക്കണം. തുളസിയുടെ ജാതകം നോക്കി ഒന്നും തീർന്നിട്ടില്ലെന്ന് അയാളെ കൊണ്ട് പറയിപ്പിക്കണം. ദോഷങ്ങൾ മാറാതെ ആദിത്യനുമായി തുളസി ഒരുമിച്ച് ജീവിച്ച ആദിത്യന് അപമൃത്യു ഒന്ന് പറയിപ്പിക്കണം. അയ്യോ, അങ്ങനെയൊന്നും വേണ്ട. എന്റെ ആദിക്ക് അങ്ങനൊരു അപമൃത്യു വരുമെന്ന് പറയുന്നത് കേൾക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. അവരൊരുമിച്ച് ജീവിച്ചാൽ എനിക്ക് അപമൃത്യു വരുമെന്ന് പറഞ്ഞാലോ? കൊള്ളാം. അത് കേൾക്കാനിരിക്കുകയാണ് ഇവിടെ എല്ലാവരും. ജോൾസിന്റെ ഭാഷയിലെ നാലാമരത്ത് താമസിക്കും ആദിത്യന്റെ മാതാവായ ദുർഗയ്ക്ക് അപമൃത്യു ഫലം എന്ന് കേട്ടാൽ അവിടെ ഉള്ളവരുടെ എല്ലാം മനസ്സിൽ പൂത്തിരികത്തും. പിന്നെ ആദിത്യനും തുളസിയും ഒരുമിച്ച് താമസിക്കാനുള്ള രഹസ്യ പദ്ധതി അവര് തയ്യാറാക്കുകയും ചെയ്യും. അപ്പൊ പിന്നെ എന്ത് ചെയ്യും അപ്പച്ചി? ജോത്സ്യരൊരു നുണ പറഞ്ഞൂന്ന് വെച്ച് അങ്ങനൊന്നും സംഭവിക്കില്ല. അതുകൊണ്ട് തുളസി ദാമ്പത്യ ജീവിതം നയിച്ചാൽ ആദിത്യന് അപകടമരണോ എന്ന് ജോത്സ്യരെ കൊണ്ട് തട്ടിവിട്ടാ മതി. വേറെ ആര് മരിച്ചാലും തുളസിക്ക്. എല്ലാവരും ഭഗവാനെ പ്രാർത്ഥിച്ചോളൂ. തുലാക്കൂറിലാ ആദിയുടെ ജനനം, തുളസി ചിങ്ങക്കൂറിലും. അത് തന്നെ തെറ്റല്ലേ? കേക്ക് സാറേ, ഒരു സെക്കൻഡ് കൊണ്ട് നക്ഷത്ര ഫലങ്ങൾ മാറി മറിയും. ചന്ദ്രൻ നീചസ്ഥാനത്താണ് നിൽക്കുന്നത്. വ്യാഴത്തിലേക്ക് ചൊവ്വയുടെ അപഹാരം, ബുധൻ മൂടപ്പെട്ട് കിടക്കുക, ശനി ഉച്ചസ്ഥായിലും. എന്താ ജോത്സരി ഇങ്ങനെ ആലോചിക്കുന്നത്? എന്തുണ്ടെങ്കിലും പറഞ്ഞോളൂ. അത് പിന്നെ ഞാനതെങ്ങനെ പറയുമെന്ന് ഓർത്ത് ആകെ വിഷമിച്ചിരിക്കുക. അല്ല, എന്തായാലും ഞങ്ങൾക്കറിയണമല്ലോ. എന്താ ജോത്സരെ, ഈ ജാതകങ്ങൾ രണ്ടും നീചരാശിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ജാതകങ്ങൾ കണ്ടപ്പോൾ കുഴപ്പമില്ല. പക്ഷേ പറയൂ ജോത്സരെ, ഈ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ഒരു മുറിയിൽ ജീവിക്കാൻ ഇനിയും സമയമായിട്ടില്ല. എല്ലാ ദോഷഫലങ്ങളും അതേപടി നിലനിൽക്കുന്നു. അതുകൊണ്ട് നീ പറഞ്ഞു തീർന്നോ? അറിയല്ലോ, എന്റെ ചെകിടത്തൊന്നും തരുവാണ്. എന്നാ നീ തല്ലടാ. എന്റെ തല്ലുന്നില്ലേ? പിന്നെ തൊട്ടനും പിടിച്ചനൊക്കെ തല്ലാനല്ലേ ഞാൻ നിന്നെ കല്യാണം കഴിച്ചോണ്ട്. എന്നാ നീ കേട്ടോ, ഞാൻ ദുർഗാമ്മയോട് അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞത് മനഃപൂർവ്വമാ. മനസ്സിലായില്ല? എന്നോടുള്ള ദുർഗാമ്മയുടെ ഗെയിം എവിടം വരെ പോകുന്നറിയാനാ. അതറിയാനാണോ? അതറിയാൻ നീ അമ്മയോട് ചോദിക്കാൻ നിൽക്കുന്ന എന്തിനാ? എന്നോട് ചോദിച്ചാ പോരെ. എടി, അമ്മയും നീയും തമ്മിലുള്ള ഗെയിം അമ്മയുടെ മരണം വരെ നിലനിൽക്കും. അതിൽ ഒരു തർക്കവും വേണ്ട. എന്റെ അമ്മ തീരുമാനിക്കുന്നിടത്ത് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ അമ്മ എന്ത് അഭ്യാസം കാണിക്കും? ഏത് ഫ്രോഡുകളെയും കൂട്ടും പിടിക്കും. ദുർഗാമ്മയെ ഞാൻ വിചാരിക്കുന്ന വഴിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഇപ്പോഴും എന്റെ വിശ്വാസം. തുളസി, അതൊന്നും നടക്കില്ല. നീ അക്കാര്യം മാത്രം സ്വപ്നം കാണണ്ട. എന്തായാലും ദുർഗാമ്മയുടെ അംഗീകാരം ഇല്ലാതെ ഈ വീട്ടിൽ നമുക്ക് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാൻ പറ്റില്ല. പറ്റുമായിരുന്നു. ആ അവസരം നീ അല്പം മുമ്പ് നശിപ്പിച്ചു. അതെ, ഞാനൊന്നും നശിപ്പിച്ചിട്ടില്ല. നീ നോക്കിക്കോ, വേറെ ആരുടെ മുമ്പിൽ തോറ്റാലും എനിക്കൊന്നുമില്ല. പക്ഷെ ദുർഗാമ്മയുടെ മുന്നിൽ തോക്കാൻ എനിക്ക് പറ്റില്ല. അതൊരു എതിരാളിയായിട്ടല്ല, എന്റെ ഒരു വാശിയ. വാശിയുടെ കാര്യത്തിൽ അമ്മയും മോളും കട്ടയ്ക്ക് കട്ടയ. ഞാൻ ഒത്തിരി ആലോചിച്ചെടുത്ത തീരുമാനമാണിത്. ദുർഗേച്ചി വലിയ പ്രശ്നം ഉണ്ടാക്കും. പ്രശ്നം ഉണ്ടാക്കുന്നവർ പ്രശ്നം ഉണ്ടാക്കട്ടെ, അത് സൃഷ്ടിക്കുന്നവർ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും, അവരത് അവസാനിപ്പിക്കില്ല. ഒരമ്മയുടെ സെന്റിമെന്റ്സ് ഒന്നും ദുർഗയ്ക്കില്ല. അതുണ്ടായിരുന്നെങ്കിലേ മകൻ താലി കെട്ടിയ പെണ്ണിനോട് ഇങ്ങനെ ശത്രുത വെച്ച് പുലർത്തും, അവളെ ഏത് വിധേനെ നശിപ്പിക്കാനുള്ള ശ്രമം നടത്തും. എന്തായാലും ഇക്കാര്യത്തിൽ ഇനി ഞാൻ ദുർഗയുടെ ഭാഗം ചിന്തിക്കുന്നില്ല. അവളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. ഭാരം താങ്ങാനാവാതെ ചുമടിറക്കി വെക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് ശീലമല്ലാത്തടത്തോളം കാലം അവളെ ഞാൻ സഹിക്കും. ഇടത് കൈ കൊണ്ട് ചെയ്യുന്നത് വലത് കൈ അറിയരുതെന്നൊരു ദൈവവചനമുണ്ട്. അത് നിങ്ങൾ പാലിക്കുന്നുണ്ട്. പക്ഷേ ദാനം കൊടുക്കുമ്പോ അത് അറിയിക്കുന്നവർക്ക് കൊടുക്കാം. ആ സത്യം ഞാനിപ്പോ മനസ്സിലാക്കും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ജയ, ഈ കാര്യത്തെക്കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? അതൊന്ന് പറ. എനിക്കത് 100% സമ്മതമാ പ്രസാദ്. ഇതൊക്കെ ഒരു മാർഗമുള്ളൂ. അങ്ങനെ തന്നെ വേണം. അങ്ങനെ അവരൊക്കെ പഠിക്കണം. എനിക്കാകെ പേടി തോന്നുന്നു ഏട്ടാ. നീ എന്തിനാ ഈ പേടിക്കുന്ന പെണ്ണെ? അവരിനിയും ദേവമംഗലത്ത് തുടരുന്നതിലാണ് പേടിക്കേണ്ടത്. വാടക വീടാണ് അവർക്കിപ്പോ സുരക്ഷിതം. മാത്രമല്ല, ആദ്യം തുളസിയും കൂടി വാടക വീട്ടിലേക്ക് മാറുന്നത് ചിലർക്കൊരു പാഠം കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ ഏട്ടാ, അവരെവിടെ താമസിക്കുന്നതല്ലേ നല്ലത്? ആ, ഞാനും അത് ആലോചിച്ചു. ഇവിടെ വന്ന് താമസിക്കുമ്പോ ദുർഗയ്ക്ക് അതൊരു ആയുധമാ. വാടക വീട്ടിൽ താമസിച്ച ഒരുപക്ഷെ ഹൃദയം ഉണ്ടെങ്കിൽ ദുർഗയ്ക്ക് അതൊരു മുറിവാണ്. നമുക്കൊരു കാര്യം ചെയ്യാം പ്രസാദ്. എന്നാ പിന്നെ ഞാൻ അതിനു വേണ്ട കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ശരി. അവര് മാറി താമസിക്കുന്നത് വിദേശത്തൊന്നും അല്ലല്ലോ, നമ്മുടെ കൺവെട്ടത്ത് തന്നെ അല്ലേ. നമുക്കവരെ എപ്പോ വേണമെങ്കിലും കാണാമല്ലോ. ആദിമോനും തുളസിയും കൂടി വാടക വീട്ടിലേക്ക് മാറിയാൽ ദുർഗേച്ചി എന്തൊക്കെയാ കാട്ടിക്കൂട്ടുക. തുളസിയെ ആദിമോന്റെ ഭാര്യയായി അംഗീകരിക്കാത്ത ദുർഗേച്ചി എന്ത് വില കൊടുത്തും ഇതിനെ എതിർക്കില്ലേ? ആലോചിച്ചിട്ട് ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ലല്ലോ എന്റെ ഭഗവാനെ. അതെ, നിങ്ങൾ ചെന്ന വീട് ചെന്നൊന്ന് കാണും. വീട് നമ്മുടെ PS കവലയില്ലേ? ഓക്കെ, അവിടെ ചെന്നാൽ മതി. ബ്രോക്കർ അവിടെ കാണും. അയാളുടെ നമ്പർ ഞാൻ വാട്സപ്പ് ചെയ്യാം. ആടാ മാമാ, പ്ലീസ് മാമാ. ഇവള് നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. വെറുതെ എന്തെങ്കിലുമൊക്കെ വായി തോന്നിയത് പറഞ്ഞോണ്ടിരിക്കുക. അവനൊരു ജീവിതമല്ലേ വലുത്. ഇതൊക്കെ നിങ്ങളോട് നേരിട്ട് പറയാൻ വേണ്ടിയിട്ടാ ഓഫീസിൽ കയറാൻ ഞാൻ ഇങ്ങോട്ട് വന്നത്. എടാ മോളെ, ഇനി ഇവിടെ നിന്നാ നിങ്ങള് നരകിക്കും. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഓസി കേക്ക്. നിങ്ങൾ രണ്ടും കൂടെ ചെന്നാ വീട് നോക്കി ഒരു ഫയലെടുക്കാൻ മറന്നെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ദുർഗ, എന്താ നീ ആലോചിക്കുന്ന? ദുർഗ, തുളസി എന്താടി? ആ, ഇപ്പൊ പിന്നെ നിന്നോട് സ്നേഹത്തോടാണല്ലോ പെരുമാറുന്നത്. അതല്ലടാ. ഏതല്ലടാ? തുളസി, അച്ഛനൊന്നും ആലോചിക്കാതെ ചെയ്യുന്ന ആളല്ല. ഒരു തരത്തിലും അമ്മ നിന്നെ അംഗീകരിക്കാത്തോണ്ട് ഇത് അച്ഛൻ ആലോചിച്ച അവസാനത്തെ അടവാ. നമ്മൾ അച്ഛനനുസരിച്ചേ പറ്റൂ. മാത്രമല്ല നമ്മൾ എത്ര നാൾ ഇങ്ങനെ ജീവിക്കും? നമുക്കും വേണ്ട ഒരു ജീവിതം. എടാ, നിന്റെ അമ്മയെ വെറുപ്പിച്ചിട്ടും എന്റെ അമ്മയുടെ സ്നേഹത്തോടെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാന്ന് നീ ഈ ജന്മത്ത് വിചാരിക്കണ്ട. അത് നടക്കില്ല. ദുർഗാമ്മയെ നമുക്ക് നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റുമോ? അതി പിന്നെ വഴിക്ക് വരുന്ന ഒരാള്. എടി, നിനക്ക് തലയ്ക്ക് വല്ല ഓളുണ്ടോ? നല്ല തങ്കം പോലത്തെ ഒരു അമ്മായിയമ്മയും പൊന്നു പോലത്തെ ഒരു മരുമോളും. അതെ, വാടക വീട്ടിൽ താമസിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. അമ്മയോ? എന്താ അമ്മ? മോളെ, നീ എവിടെയാ? ഞാനും ആദ്യം കൂടി ഒരു വാടക വീട് നോക്കാൻ വന്നിരിക്കാ അമ്മ. ഇപ്പോ ആ വീട്ടിലാണോ? ആ, അതെ. വീട് എങ്ങനെയുണ്ട് മോളെ? ഇഷ്ടപ്പെട്ടോ? ആ, വീടൊക്കെ ഇഷ്ടപ്പെട്ടു അമ്മ. പക്ഷെ അതല്ല പ്രശ്നം. പിന്നെ നിന്റെ പ്രശ്നം? ദുർഗാമ്മയോട് എതിർത്ത് വാടക വീട്ടിലേക്ക് മാറണോ എന്നതാ പ്രശ്നം. മോളെ, മറ്റൊരു മാർഗം ഇല്ലാഞ്ഞിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടി വന്നത്? ഇനിയും എത്ര നാളെന്ന് വെച്ചാ നിങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുന്നേ? അതുകൊണ്ട് കൂടുതൽ ആലോചിക്കാനൊന്നും നിൽക്കണ്ട. വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ബ്രോക്കറോട് പറഞ്ഞതങ്ങ് ഉറപ്പിക്കേ. ശരിയമ്മ. ഓ, ദേഷ്യപ്പെടണ്ട. അമ്മയും പറയുന്നത് വീടെടുക്കാനാ, അതുകൊണ്ട് നമുക്ക് ഈ വീടെടുക്കാം. എന്തേ കാണിക്കുന്നേ? ബ്രോക്കർ ഇപ്പൊ വരും. ബ്രോക്കറൊക്കെ നമുക്ക് അടിച്ച് പുറത്താക്കാം. അല്ല, ഇതിനകത്ത് ഡീറ്റെയിൽസ് ഒന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ സൈൻ ചെയ്യുന്നു? ഒരു മിനിറ്റ്, ഒന്ന് ഹോൾഡ് ചെയ്തേക്കണം, ഞാൻ തിരിച്ചു വരാം. ആ, ആദ്യം പറ, എന്തായി? ഇഷ്ടപ്പെട്ടോ? ആ, എന്നാ പിന്നെ വെച്ച് താമസിപ്പിക്കണ്ട, എല്ലാം ഞാൻ പറഞ്ഞ പോലെ. ആ എടാ, ഞാൻ വിളിക്കാം, ഞാൻ വേറെ കോളിലാ. ആ ശരി, സോറി കേട്ടോ, ഞാൻ തിരിച്ചു വിളിക്കാം. ഓക്കെ. ആ ജയ, ഒന്നിങ്ങോട്ട് വരാമോ? ശരി. അതൊന്നും വേണ്ട, വാ ഇരിക്കേ. അതെ, ആദ്യം വിളിച്ചിരുന്നു. അവര് ആ വാടക വീട് കാണാൻ പോയിരുന്നല്ലോ. വീട് അവർക്ക് വളരെ ഇഷ്ടമായിത്രേ. ഇഷ്ടപ്പെട്ടെങ്കിൽ എഗ്രിമെന്റ് എഴുതിക്കോളാൻ ഞാൻ അവരോട് പറഞ്ഞിരുന്നു. അല്ല, ജയനന്ദം മിണ്ടാതിരിക്കുന്നത്? ഞാനെന്ത് പറയാനാ, എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതല്ലേ. അവര് മാറി താമസിക്കട്ടെ പ്രശ്നം, അത് തന്നെയാ നല്ലത്. ആദ്യം കുറെ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കും ദുർഗേച്ചി, വീടൊരു നരകമാക്കും. എന്നാലും ഇതൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നെയാ. ഒരു പക്ഷേ ഒരു മാനസാന്തരം എന്നാൽ അതൊരു നല്ല കാര്യമല്ലേ? ഞാനും അങ്ങനെ തന്നെയാ ജയ ചിന്തിക്കുന്ന. ഇത് രണ്ടും കൽപ്പിച്ച് ഞാനെടുക്കുന്നൊരു തീരുമാനം തന്നെയാ. ദുർഗയിൽ നിന്ന് മക്കളെ എന്നേക്കുമായിട്ട് അകറ്റാനോ മക്കളെ ദുർഗയുടെ ശത്രു ആക്കാനോ ഒന്നും അല്ലല്ലോ നമ്മളിത് ചെയ്യുന്നത്. എല്ലാ പരീക്ഷണങ്ങളും നടത്തി പരാജയപ്പെട്ടു. ഓ, ഇങ്ങനൊരു പരീക്ഷണം കൂടി നടത്തിയാലോ എന്ന് ആലോചിച്ചു. വിജയിക്കുവാവോ? ഇതില് ഒരു വിജയം നമുക്ക് പ്രതീക്ഷിക്കാം പ്രസാദ്. ഒരു വീണ്ടു വിചാരം ദുർഗേച്ചിക്ക് ഉണ്ടായിക്കൂടുന്നില്ല. ഏതായാലും അതങ്ങ് ഉറപ്പിക്കുക. അവര് വാടക വീട്ടിലേക്ക് മാറുന്ന സമയം ഞാൻ അറിയിക്കാം. പ്രിയൻകുട്ടി വന്നാൽ മതി. വാടക വീടായാലും പുതിയൊരു താമസം തുടങ്ങുന്നതല്ലേ, ഒരു ജോലിസിനെ കൊണ്ട് നല്ല സമയം കുറിപ്പിക്കാം. എന്റെ പൊന്നു ജയ, അതിന്റെയൊക്കെ ആവശ്യമുണ്ട്? രാഹുകാലം നോക്കി അങ്ങ് കേറിയ പോരെ? പോരാ, വാടക വീടാണെങ്കിലും താമസം തുടങ്ങുമ്പോൾ പാല് കാച്ചണം. കാര്യങ്ങൾ അതിന്റെ മുറ പോലെ തന്നെ നടക്കട്ടെ. ജോൽസിനെ കാണുന്നതും സമയം കുറിക്കുന്നതൊക്കെ ഞാൻ തന്നെ ചെയ്യും. ആയിക്കോട്ടെ, പക്ഷെ വീട് മാറ്റം നീട്ടരുത്. കഴിയുമെങ്കിൽ നാളെ തന്നെ. ശരി പ്രസാദ്. ശരി ശരി കേട്ടോ. നിലവിളി നിരക്കൊക്കെ കേട്ടാൽ ഞാൻ ദുർഗാന്റെ മുറിയിലേക്ക് ചെന്നത്. അപ്പൊ ദുർഗാന്റെ നിലത്ത് വീണ് കിടക്കായിരുന്നു. ഭയങ്കര നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞു. സുലു ആന്റി ഓടി വന്നു. വേഗം ടാക്സി പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നു. ഡോക്ടർ എന്താ പറഞ്ഞു? വന്ന ഉടനെ ഐസിയുലേക്ക് കയറ്റി. ഇപ്പൊ അവര് നോക്കുക. ഹാർട്ട് അറ്റാക്ക് ആണെന്നാ തോന്നുന്നു. ആദ്യേട്ടനും തുളസിയും വാടക വീട് നോക്കാൻ പോയത് മുതല് ദുർഗാന്റെ ടെൻഷനിലായിരുന്നു. അതായിരിക്കും ചിലപ്പോ ഹാർട്ട് അറ്റാക്ക് വരാൻ കാരണം. ഡോക്ടർ ഇതിനകത്തുണ്ടോ? ഡോക്ടറും നഴ്സുമാരും അകത്തുണ്ട്. ഭാഗ്യത്തിന് കാർഡിയോളജിസ്റ്റും ഉണ്ടായിരുന്നു. അവരപ്പൊ തന്നെ ഐസിയുലേക്ക് കയറ്റി. കാറി കയറ്റി കുറച്ചു കഴിഞ്ഞപ്പോ ദുർഗാന്റെ ബോധം പോയി. ഐസിയുലോട്ട് കയറ്റുമ്പോ അനക്കം ഇല്ലായിരുന്നു. ഡോക്ടർ, ഞാൻ ദുർഗയുടെ ഹസ്ബൻഡാണ്. എനിക്കറിയാം സാറിനെ. ACP അല്ലേ? ആ അതെ. ദുർഗയ്ക്ക് അത് പിന്നെ അത്ര സന്തോഷകരമായ ഒരു മറുപടി പറയാൻ എനിക്കിപ്പോ കഴിയില്ല. ഒന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. ഞങ്ങൾ ആവതും ശ്രമിക്കുന്നുണ്ട്. അല്ല ഡോക്ടർ, ഞാനിന്നൊരു കാര്യം ചെയ്യാം. എത്രയും പെട്ടെന്നൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ദുർഗയെ മാറ്റാം. അതേതായാലും വേണ്ട. അത് കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമാക്കും. സഡൻ അറ്റാക്കായിരുന്നു. പെട്ടെന്ന് ഇവിടെ എത്തിച്ചത് എന്തായാലും നന്നായി. പെട്ടെന്നുണ്ടായ ഒരു ഷോക്കിൽ നിന്നാണ് ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായത്. എന്താ അങ്ങനെ വല്ലതും ഉണ്ടായോ വീട്ടിൽ? ചെറിയ ചില ഫാമിലി ഇഷ്യൂസ്. ചെറിയ കാര്യമാണെങ്കിൽ പോലും ദുർഗയുടെ മനസ്സത് താങ്ങില്ല. ഇപ്പൊ മനസ്സിലായില്ലേ? ദുർഗയുടെ കാര്യത്തിൽ അതൊക്കെ ഇനി ശ്രദ്ധിക്കേണ്ടി വരും. ഡോക്ടർ, എനിക്ക് ദുർഗയൊന്ന് കാണാൻ പറ്റും? ഇപ്പൊ വേണ്ട, കാണാറാവുമ്പോ ഞാൻ പറയാം. എന്താ അമ്മയ്ക്ക്? അറ്റാക്കാണെന്ന് ഡോക്ടർ പറയാം. നീ വാടക വീട്ടിലേക്ക് മാറുവോ? എന്നെ വിട്ടെങ്ങും പോവില്ലെന്ന് നീ ഒന്ന് പറ. ഇല്ലമ്മ, ഞാൻ എങ്ങോട്ടും പോവില്ല. അങ്ങനെ പറഞ്ഞാ പോരാ. തകർന്നു പോയ എന്റെ ഹൃദയത്തിന് അല്പമെങ്കിലും ഒരു ആശ്വാസം കിട്ടണമെങ്കിൽ നീ എന്റെ തലയെ തൊട്ട് സത്യം ചെയ്യണം. സത്യം ചെയ്യും, എന്റെ തലയെ കൈവച്ച് സത്യം ചെയ്യണ. നീ വാടക വീട്ടിലേക്ക് അവൾ ഒന്നിച്ച് മാറില്ലെന്ന്. അതെ, എന്താടാ നിന്റെ അമ്മ മരിച്ചു പോട്ടെ എന്നാണോ? അമ്മ അങ്ങനൊന്നും പറയരുതമ്മേ. എനിക്കെന്റെ അമ്മയെ എന്നും കാണണം. എങ്കിൽ എന്റെ തലയിൽ കൈവച്ച് സത്യം ചെയ്യും, നീ വാടക വീട്ടിലേക്ക് മാറില്ലെന്ന് സത്യം ചെയ്യാം. സത്യം ചെയ്യ. ഇത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണം, അതാ എന്റെ ആഗ്രഹം. അമ്മ എന്താ അമ്മ ഇത്? അത് മാത്രമാ ഈ അമ്മയുടെ അവസാനത്തെ ആഗ്രഹം. ആതിരയും സുലും കൂടി ഓടി വന്നു. ആതിരയായി ഇപ്പൊ എന്റെ ജീവൻ രക്ഷിച്ചത്. അതൊക്കെ പോട്ടെ, എല്ലാം കഴിഞ്ഞല്ലോ. ദൈവം കാത്തു രക്ഷിച്ചെന്ന് കരുതിയാ മതി. എനിക്കൊരു ധാരണയുണ്ട്, എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞ് വഴക്കിടുമ്പോ ഞാൻ തനിക്ക് അന്യനായി പോയോന്നൊരു തോന്നല്. ഞാൻ എന്റെ അമ്മ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളത് തന്നെയാ, ഇപ്പോഴും എപ്പോഴും. എന്റെ മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കും. എടോ, തന്നോടൊപ്പം എന്ത് കാര്യത്തിന് ഞാനുണ്ടോ? വിഷമിക്കരുത്. എനിക്ക് സന്തോഷമായി പ്രസാദേട്ടാ, സന്തോഷമായി. ഈ ഒരു ഉറപ്പ് മതി എനിക്ക്. എന്റെ മനസ്സിന് സമാധാനമായി. എനിക്ക് തന്നോടുള്ള ഈ സ്നേഹത്തെ പറ്റി എപ്പോഴും ഇങ്ങനെ എല്ലാവരോടും വിളിച്ചു പറയുന്നൊരു സ്വഭാവമൊന്നും എനിക്കില്ല എന്നുള്ളത് എനിക്കറിയാലോ. എന്തായാലും ഒന്നെനിക്ക് തീർച്ചയായും, തനിക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ എന്റെ ജീവിതം ശൂന്യാണോ? പ്രസാദേട്ടാ, ഇങ്ങനെ വിഷമിക്കാതെ. ദൈവം ഉടനെ ഒന്നും എന്നെ തിരിച്ചു വിളിക്കില്ല. അമ്മ, എനിക്കൊരു സംശയം. സംശയം? എന്ത് സംശയം? എനിക്ക് ദുർഗാമ്മയുടെ ഹാർട്ട് അറ്റാക്കിലും ഹോസ്പിറ്റലിലെ കിടപ്പിലും ഒക്കെ എന്തോ ഒരു പന്തികേട് ഫീൽ ചെയ്യുന്നുണ്ട്. പന്തികേടോ? എന്ത് പന്തികേട്? മോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇതെല്ലാം ദുർഗാമ്മ കളിക്കുന്ന ഒരു നാടകമാണോ എന്ന കാര്യത്തിൽ ചെറുതല്ല, വലിയൊരു സംശയം തന്നെയുണ്ട്. എന്നുവെച്ചാ? ശോ, എനിക്ക് പറഞ്ഞാലും മനസ്സിലാവില്ലേ അമ്മ, ദുർഗാമ്മയുടെ ഹാർട്ട് അറ്റാക്ക് തട്ടിപ്പാണെന്ന്. എന്താ മോളെ ഇതൊക്കെ? നിനക്ക് ദുർഗേച്ചോട് വൈരാഗ്യം ഉണ്ടെന്ന് കരുതി എന്തോ അങ്ങ് പറഞ്ഞു കളയരുത്. വെറുതെ രോഗമാണെന്ന് പറഞ്ഞ് ആരെങ്കിലും ഹോസ്പിറ്റലിൽ വന്ന് കിടക്കുവോ? അതും ഹാർട്ട് അറ്റാക്ക്. രോഗമൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഡോക്ടർമാര് മരുന്ന് കൊടുക്കോ? വെറുതെ ഓരോരോ തോന്നലുകളാ നിനക്ക്. അമ്മ, അതൊന്നും അല്ല. എന്റെ സംശയം സത്യമാവാനാ സാധ്യത. ഞാനും ആദ്യം കൂടി വാടക വീട് നോക്കാൻ പോകുന്നു. ആ സമയത്ത് തന്നെ ഒരു അറ്റാക്കും. വീട്ടിലാണെങ്കിൽ മാമനില്ല, അസൂലും എന്റെ ആതിരയും മാത്രം. ഇത് അവരെല്ലാരും കൂടി പ്ലാൻ ചെയ്ത ഒരു തന്ത്രം തന്നെയാ. എന്തിന്? ആദ്യം എന്നെയും കൂട്ടി വാടക വീട്ടിലേക്ക് താമസം മാറരുത്, അത് തന്നെ. അതിനും ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഡോക്ടർ ഐസിയുവിൽ അഡ്മിറ്റ് ചെയ്യോ, ചികിത്സിക്കോ? എന്റെ അമ്മ, എല്ലാ സ്ഥലത്തും ഉള്ളതുപോലെ തന്നെ ഈ ഹോസ്പിറ്റലിലും കാശ് കൊടുത്ത് എന്തും ചെയ്യാൻ മടിക്കാത്ത ചില ഡോക്ടർമാരുണ്ടാവും. അതുപോലെ പണത്തിന് അത്യാർത്ഥ്യമുള്ള ഒരാളാണ് ദുർഗാമ്മയെ നോക്കുന്ന കാർഡിയോളജിസ്റ്റ് എങ്കിലോ? ഇതൊന്നും ശരിയല്ല. ഇതൊക്കെ നീ വെറുതെ ചിന്തിച്ചു കൂട്ടുന്നതാ. പ്രസാദേട്ടൻ പോലീസ് ഓഫീസറാ. എന്തെങ്കിലും കള്ളത്തരം കാണിച്ച് അകത്തു പോകുന്ന ഏത് ഡോക്ടർക്കും കൃത്യമായിട്ട് അറിയാം. CBI-യും ഇന്റർപോളിനെയും വരെ പറ്റിക്കുന്ന ഡോക്ടർമാരുണ്ട്. എല്ലാവരും ഒന്നല്ല, ചിലര്. മാമനാണെങ്കിൽ സ്വന്തം ഭാര്യയെ സംശയിക്കുന്ന ആളും അല്ല. അതുകൊണ്ട് തന്നെ ഇത് തട്ടിപ്പാണെന്ന തരത്തിൽ ചിന്തിക്കുകയില്ല. നിനക്ക് ദുർഗാമ്മയുടെ എതിർപ്പുണ്ടെന്ന് കരുതി ഇത്തരം സംശയങ്ങളൊന്നും ചെന്ന് ഏട്ടനോട് പറഞ്ഞേക്കരുത്. വെറുതെ അവര് തമ്മിൽ വഴക്ക് കൂടാനുള്ള അവസരങ്ങളൊന്നും നീ ഉണ്ടാക്കരുത്. ഞാൻ അവരൊക്കെ ചെയ്യുന്ന പോലെ പരസ്പരം കടിപിടി കൂടാനുള്ള ഏഷണിയൊന്നും പറയാറില്ല. പക്ഷെ ദുർഗാമ്മ ആ ICUവിൽ കിടക്കുന്നത് ഒരു ഹാർട്ട് പേഷ്യന്റിനെ പോലെയല്ല, അതെനിക്ക് ഉറപ്പാ. അത് തന്നെ എന്റെ സംശയവും. ദുർഗാമ്മയുടെ പല വിളച്ചിലുകളും കണ്ടവളാമേ ഞാൻ. എനിക്കിതൊക്കെ പിടികിട്ടും. തുളസി, ഡോക്ടർ ആഹാര രീതിയൊക്കെ എങ്ങനെയാ? കൊഴുപ്പ് കുറഞ്ഞ ഏത് ആഹാരവും കഴിക്കാം. ഷുഗർ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഫ്രൂട്ട്സ് ധാരാളം ആയിക്കോട്ടെ. എന്താ? ഓക്കെ ഡോക്ടർ, ഇതിനി പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒന്നുമില്ല. സമാധാനം, അതാണ് ഇതിന്റെ മെഡിസിൻ. മനസ്സിലായോ? മനസ്സിലായി ഡോക്ടർ. അപ്പൊ ശരിയാ. താങ്ക് യു ഡോക്ടർ. താങ്ക് യു സോ മച്ച്. ഡോക്ടർ പറഞ്ഞു കേട്ടല്ലോ, റെസ്റ്റ് അതാണ് വേണ്ടത്. ദുർഗേച്ചി മരുന്നും ഭക്ഷണമൊക്കെ കഴിച്ച് ഒരിടത്ത് ഇരുന്നാ മതി. എടോ, താൻ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇടപെടണ്ട. ഇനി കുടുംബകാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. അത്തരം കാര്യങ്ങളൊക്കെ ഇടപെടാൻ വരുമ്പോഴാ താനിങ്ങനെ വെറുതെ ടെൻസ്ഡ് ആവുന്നത്. എനിക്കങ്ങനെ കുടുംബകാര്യത്തിൽ നിന്ന് മാറി നിൽക്കാനൊന്നും പറ്റില്ല. എന്റെ കുടുംബകാര്യങ്ങള് ഞാൻ തന്നെ ചെയ്തല്ലേ പറ്റും. അറ്റാക്ക് വന്നെന്ന് കരുതി ആരും എന്നെ മൂലക്കിരുത്താന്നൊന്നും കരുതണ്ട. ദുർഗയ്ക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളെ എനിക്ക് നടപ്പാക്കണം. എന്റെ ആഗ്രഹങ്ങൾ നടപ്പാക്കുന്നതിന് എല്ലാവരും എന്നോട് സഹകരിച്ചാൽ കൊള്ളാം. അല്ലെങ്കിൽ അടുത്ത അറ്റാക്കിന് എന്റെ ശല്യം അങ്ങ് അവസാനിക്കും. donde se pintura. അനാവശ്യ വിഷയങ്ങൾ ഒഴിവാക്കേണ്ടത് അവരാ, നിങ്ങളല്ല. അത് പ്രസാദ് സാറിന്റെ മുഖത്ത് നോക്കി ചേച്ചിക്ക് ചോദിച്ചൂടായിരുന്നോ? വന്നു കയറിയപ്പോ തന്നെ ഒരു വഴക്ക് വേണ്ടെന്ന് ഞാൻ വിചാരിച്ചതാ. ആ എന്തിരവളെ ഇവിടുന്ന് ഇറക്കി വിട്ടാ ചേച്ചിക്ക് സ്വസ്ഥത കിട്ടുമെന്ന് പറയാൻ എന്റെ നാക്കൊന്ന് വളഞ്ഞതാ. പിന്നെ എന്റെ നാക്കിനെ ഞാൻ കൺട്രോൾ ചെയ്തത്. എന്തൊക്കെ പറഞ്ഞാലും പ്രസാദ് സാറിന്റെ ചേച്ചിക്ക് ജീവനാണെന്ന് എനിക്കറിയാം. ഞാനും പ്രസാദേട്ടനും തമ്മിലുള്ള വഴക്ക് തുളസിയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. അത് പ്രസാദേട്ടനും അറിയാം. നീ ഇതങ്ങോട്ടാ, എനിക്ക് ദുർഗാമ്മ ഒന്ന് കാണണം. നീ അങ്ങനെ ദുർഗാന്റിയെ തൽക്കാലം കാണണ്ട. കാര്യം നീ ഒറ്റ ഒരുത്തിയാ ദുർഗാന്റിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാൻ കാരണം. അസുഖമൊക്കെ ഇപ്പൊ മാറിയെങ്കിലും ദുർഗാന്റെ എന്നേക്കുമായി ഒരു രോഗിയായി മാറിയില്ലേ? അതിന് കാരണക്കാരി നീയാ. ഇതിനുള്ള മറുപടി ഞാൻ നിനക്ക് പിന്നെ തന്നോളാം. ഇപ്പൊ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്റെ മര്യാദ. നീ നിന്ന് ചെലക്കാതെ ഈ മുറിക്ക് മുന്നിൽ നിന്ന് മാറി നിന്നേ. നിന്നെ ദുർഗാന്റി കണ്ടാലേ ദുർഗാന്റിക്ക് ടെൻഷൻ ഉണ്ടാവും. ടെൻഷൻ ഉണ്ടായാ പിന്നെയും ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിന്ന് വരും. ദുർഗാന്റിക്ക് ആപത്ത് പറ്റിയാ നിനക്കൊന്നും ഇല്ലല്ലോ. നിനക്ക് സന്തോഷാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ദുർഗാന്റിയെ ഞങ്ങൾക്ക് വേണം. അതുകൊണ്ട് ദുർഗാന്റിയുടെ കൺവെട്ടത്തോ മുറിയിലോ ഇനി മേലാൽ വന്നു പോരുത്. എന്താടി നോക്കി പേടിപ്പിക്കുന്നേ? പറഞ്ഞാ നിനക്ക് മനസ്സിലായില്ലേ? എന്താ അവിടെ? ഒന്നുമില്ല ആന്റി, ദുർഗാന്റിയെ കാണാനേ ചില ശല്യങ്ങള്. ഞാൻ ഓടിച്ചു വിടുമായിരുന്നു. എന്താടി നിക്കുന്നേ? ഒന്ന് പോ. ഞാനിതെന്റെ മനസ്സിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനുള്ള സമ്മാനം വൈകാതെ തന്നോളാം. മനസ്സിലായോടി? ഇത് എന്തിന്റെ ഗുളികയാ? ഇത് ഡോക്ടർ തന്നെയെന്ന ദുർഗാന്റി പറഞ്ഞേ. അതെ, അസുഖമൊന്നും ഇല്ലാത്ത ഈ ഗുളിക എന്തിനാ? എന്റെ അപ്പച്ചി, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയൊരു പേഷ്യന്റിന് മരുന്നൊന്നും ഇല്ലെന്ന് പറഞ്ഞാ എല്ലാരും സംശയിക്കില്ലേ? അതിന് ഡോക്ടർ തന്ന മൾട്ടിവൈറ്റമിൻ ടാബ്ലറ്റ് ആയത്. ഓ, അത് തന്നെയാ ഞാനും പറയുന്നത്. അത് ഈ കാര്യമൊന്നും അറിയാൻ പാടില്ലാത്തവര് നിൽക്കുമ്പോഴല്ലേ കൊടുക്കേണ്ടതും കഴിക്കേണ്ടതും ഒക്കെ. ആ, അത് നീ തിരിച്ച് കവറിലേക്കിട്ടെ. ആരെങ്കിലും വരുമ്പോ എടുത്ത് കഴിച്ചാ മതി. അതെ, ഒരു കള്ളത്തരം കാണിച്ചാ അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടാവണം. പരമാവധി ആർക്കും ഒരു സംശയം വരാത്ത രീതിയിൽ പിടിച്ചു നിൽക്കുകയും വേണം. അത് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുകയും വേണം. കേട്ടല്ലോ? ഞാൻ നീ എന്താ നോക്കി നിൽക്കുന്നേ? ആ ഗുളിക എങ്ങടെ? ആ വെള്ളം എടുക്ക. ആ കൊടുക്ക. ആ എടുക്ക പെട്ടെന്ന്. ഓ വന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല പ്രസാദേട്ടാ. അതെ, ഒരു ഹാർട്ട് പേഷ്യന്റാ ദുർഗ. ഇനി അങ്ങോട്ട് സഹായത്തിന് ഒരാൾ എപ്പോഴും കൂടെ വേണം. മരുന്ന് എടുത്തു കൊടുക്കാനും ആഹാരം കൊടുക്കാനും ഒക്കെയായി. അതിന് ഹൃദയ സംബന്ധമായിട്ടുള്ള ഒരു അസുഖം ഉണ്ടായെന്ന് വെച്ചിട്ട് ഇങ്ങനെ 24 മണിക്കൂറും കട്ടിലിൽ കയറി കിടക്കാനല്ല ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ എക്സസൈസ് വരെ ആവാം. അയ്യോ, ഞാൻ പറഞ്ഞത് അതല്ല. ഇതുപോലെ ദുർഗയെ നോക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാള് ദുർഗയുടെ മരുമകളായിട്ട് വരണം. ആദിത്യന്റെ ഭാര്യയായി നിന്ന് അവള് വേണം ഇതൊക്കെ ചെയ്യാൻ. അതിനിപ്പോ ഇവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ.